ഹൈക്കോടതി ചെയ്യാം പറയാനുള്ളതില്ല. അത്രമാത്രം പവറാണ്
പ്രവർത്തിക്കുക. ആ പവർ ഉപയോഗിക്കണം എന്ന് വാദിക്കാത്തത് ഞാൻ കരുതി, പക്ഷെ അത് വേണ്ടി വരില്ല. രണ്ട് ജഡ്ജിമാർ ചീഫ് ജസ്റ്റിസും കൂടെ ഉണ്ടായിരുന്ന ജഡ്ജി, ഈ രണ്ടുപേരും പെറ്റീഷൻ ബ്രീഫായിട്ട് വായിച്ച് നോക്കിയിട്ട് കൂടുതൽ വിശദീകരണം വേണ്ട, സർക്കാരിനോട് വിശദീകരണം തരാറാണ്. സെപ്റ്റംബർ 15 തീയതി വഴി ഞങ്ങൾക്ക് കിട്ടും. സെപ്റ്റംബർ 15 തീയതി വീണ്ടും ബാധകങ്ങൾ നാമെല്ലാവരും അപകടത്തിൽ പെട്ടവരെ സഹായിച്ചു, പക്ഷേ ഈ അപകടം കരുതി കൂട്ടി ഉണ്ടാക്കിയതാണ് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയുള്ളവരെ വെറുതെ വിടാൻ സാധ്യമല്ല. പുര കത്തിച്ചതിനെ, പുര കത്താൻ നിരത്തി വാഴ വെട്ടിയവനെ കുത്തി പിടിച്ച് നിർത്താതെ നമുക്ക് വിശ്രമിക്കാം. ഇന്നിപ്പോ വൻ കോലാഹലം നടക്കുന്നു. ഞാൻ ഇത്രയും പേരോടുകൊണ്ട് വളരെ ചുരുക്കി പറയാം. കേരളം പുനർനിർമ്മിക്കണം. നിങ്ങളൊരു കാര്യം ആലോചിച്ചു, 13.5 ലക്ഷമാണ് പത്രത്തിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിച്ചവരുടെ ഏറ്റവും വലിയ എണ്ണമായിട്ട് പത്രത്തിൽ പറഞ്ഞു. 2.5 മുതൽ 13 വരെ പല രീതിയിൽ കൊടുത്തു. ശരി, നമ്മളെ വേണ്ടി നോക്കിയില്ല, 13.5 വിശ്വസിച്ച 13.5 ലക്ഷം ആൾക്കാർ ദുരിതാശ്വാസ ക്യാമ്പിൽ വരാതെ ഉണ്ടായിരുന്നു കൂട്ടുന്നത്. 2 കൂടെ ചേർത്താൽ 27 ലക്ഷം. 27 ലക്ഷം പേരാണ് ഈ പ്രളയത്തിൽ അപ്പോഴത്തേക്കാരൻ. 30 ലക്ഷം എന്ന് വെച്ചാൽ നിരവധിക്കാരിയിരിക്കും. കേരളത്തിന്റെ ജനസംഖ്യ 4 കോടിയാണ്. 2011 സെൻസസിൽ 3.25 കോടിയായിരുന്നു. ഇപ്പോൾ 7 വർഷം കഴിഞ്ഞ് 4 കോടി തീരുമാനം. 4 കോടിയുടെ 10% എന്ന് പറഞ്ഞാൽ 40 ലക്ഷം. ഇപ്പോൾ 10% താഴെ 7% കഷ്ടിച്ചു വരുന്ന ജനങ്ങളാണെന്ന് ഈ കുഴപ്പത്തിൽപ്പെട്ടത്. നമുക്ക് അവരുടെ സഹതാപമാണ്, വേദനയാണ്, പക്ഷെ കാര്യം ചെയ്യാം. എന്നാൽ കേരളം മൊത്തം തകർന്നു, മൊത്തം കേരളം പുനഃസൃഷ്ടിക്കണം. കൊണ്ടുവാകാശ് രഹസ്യമായിട്ട് ലോട്ടറി അടിച്ചൊരു സന്തോഷമുണ്ട് നമ്മുടെ സർക്കാരിന്. സത്യത്തിൽ സംശയം തോന്നുന്നു. അവിടെ നിന്ന് കൊണ്ടുപോകാം, ഇവിടെ നിന്ന് കൊണ്ടുപോകാം, അത് ഗൾഫിൽ നിന്ന് വരുന്നു, UAE വരുന്നു, കൊണ്ടുപോവാ. ശരി, തീർത്തരുത്. ഞാൻ പെട്ടെന്ന് കരുതിയിരുന്നെങ്കിലും നിങ്ങളാരെങ്കിലും പെട്ടെന്ന് പൊതുവെ വിടണം, വേണ്ട, കുഴപ്പമില്ല. അല്പസ്വല്പം കുഴപ്പമുണ്ടെങ്കിലും ഞാൻ പുറത്ത് പറയില്ല. എൻ്റെ വീഴ്ച ഞാൻ എൻ്റെ അന്വേഷിക്കും, അത് നിങ്ങളുടെ തലയിൽ കെട്ടിലേക്കാൻ പാടില്ല. വീണ്ടും നിങ്ങളെ അപ്പോ ഈ വീഴ്ച ഒരു അവസരമാക്കി മാറ്റുന്ന ചില ആൾക്കാർ വീട് കഴിഞ്ഞ് ഞാൻ എന്നെ പിടിച്ചോ, എന്നെ ആശ്വസിക്കുമ്പോഴോ, ഓ ഈ ചേട്ടൻ വിമാനം നിങ്ങൾ വണ്ടി എത്തിയെടുത്ത് എല്ലാവരും പിടിച്ചു വന്ന് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ആശുപത്രിയിൽ കിടപ്പിട്ട് എനിക്ക് സുഖമാണ്, എൻ്റെ കയ്യിൽ കൂടെ പോരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കിടന്നു. ഇങ്ങനത്തെ ഒരു സ്വഭാവം ജനതയ്ക്ക് കൊള്ളില്ല, അത് ശരിയില്ല, അങ്ങനെ ചെയ്യരുത്. ശരി, പ്രളയം ഉണ്ടായിരിക്കും, അതല്ലാതെ കേരളം മൊത്തം മുങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞു ഞാൻ നമ്മളിവിടെ ജീവനോട് ഇരിക്കുകയില്ല. ഇവിടെ നിന്ന് തെക്കോട്ട് തീവ്രത്തിൽ എന്ത് സംഭവിച്ചു എന്നാണ് കിഴക്കോട്ട് അങ്ങനെ പറഞ്ഞിട്ട് നാശനഷ്ടമുണ്ട്. അതല്ലാതെ കാസർഗോഡ് എന്തെങ്കിലും സംഭവിച്ചു, പാലക്കാട് ചെയ്തോ, ഈ നഷ്ടങ്ങളുടെ കണക്ക് പേരിപ്പിച്ച് സംസ്കൃതത്തിൽ യാദൃശ്യ വ്രണം എന്ന് പറയും. യാദിന് ഒരു വ്രണം ഉണ്ടാകുകയും ഈ വ്രണം കാണിച്ച അവരുടെ ഉപരിയില്ല. ഈ വ്രണം നമ്മൾ ചികിത്സിക്കാൻ പോലും സമ്മതിക്കില്ല, കാരണം ഇത് ചികിത്സിച്ചതിനെ പിന്നെ ജോലി ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ വ്രണം ഈച്ചെടുത്ത് ഇത് ഇങ്ങനെ കൊണ്ടുവരണം. ഇതുപോലെ ഈ പ്രളയം കൊണ്ടുനടക്കാനാണ് ഈ സർക്കാർ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. കേരളം നശിച്ചു, കേരളം പുനഃസൃഷ്ടിക്കണം എന്നൊക്കെ പറയുന്നത് ദോഷമാണ്. കേരളം നശിച്ചിട്ടില്ല, കേരളത്തിൽ 10% ഒരു പ്രതിക്ഷോഭം ഉണ്ടായി. അത് നമ്മൾ ആത്മവിശ്വാസത്തോടെ നേരിടുന്നു. അതിനുള്ള കഴിവ് കപ്പാസിറ്റി നമുക്കുണ്ട്. ഞാനിത് പറയുമ്പോൾ ഓ കേരളത്തിൽ തന്നെ തലയിൽ സോഷ്യൽ മീഡിയ എന്നത് ആഗ്രഹിക്കുന്നില്ല, കയ്യിൽ കിട്ടുന്നില്ല. ഇന്നലെ 76 വയസ്സുള്ളവർ മെട്രോ മാൻ ശ്രീധരൻ പറഞ്ഞു, അപമാനമാണ് പുറത്തു കാശമാണെന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, പ്ലാനിങ് ഇല്ലാതെ ഡാം തുറന്നു വിട്ടിട്ട് ഉണ്ടാക്കിയ പ്രളയമാണിത്. ഞാൻ ഇന്ന് കോടതിയിൽ ശ്രീധരന്റെ പേര് ഉന്നയിച്ചു. ശ്രീധരൻ ഡാം എക്സ്പെർട്ടല്ല, പക്ഷേ
ഓക്സിജൻ അടിസ്ഥാനപരമായിട്ട് ഒരു എഞ്ചിനീയറാണ്. എഞ്ചിനീയറിന് അകത്ത് മനസ്സിലാവും. ഞാൻ ഡിസ്റ്റി ബോർഡ് വർക്ക് ചെയ്തിരുന്നു ആറ് വർഷം. ഡാൻ എത്താതെ നിൽക്കുന്ന ഡാനിന്റെ ഡ്യൂട്ടി എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇടയ്ക്ക് പഠിക്കുക പോവുകയും പരിശോധിക്കുകയും പ്രകടിപ്പിക്കുകയും അങ്ങനെയുള്ള ഔദ്യോഗിക കാര്യങ്ങൾക്ക് ആയിട്ട് പോകുകയാണ്. ഞങ്ങൾക്ക് ഡാൻ എന്താണെന്ന് നന്നായിട്ടറിയാം. ഡാൻ തുറന്നാണുള്ള അപകടം, തുറന്നില്ലെങ്കിലുള്ള അപകടം. എനിക്ക് ഞാൻ അന്വേഷിച്ചപ്പോൾ കിട്ടുന്ന രേഖകൾ അത്ഭുതപ്പെടുന്നു. ജൂലൈ മാസത്തിൽ തമിഴ്നാട് നമുക്ക് മുന്നറിയിപ്പ് തന്നിരിക്കുന്നു. ഓഗസ്റ്റ് മധ്യത്തിൽ മുല്ലപ്പെരിയാർ ഡാം ഞങ്ങൾക്ക് തുറക്കേണ്ടി വരും. ആ രീതിയിലുള്ള മഴയാണ് പെയ്യുന്നത്. ഏകദേശം ഒരു മാസം മുമ്പ് അവർ മുന്നറിയിപ്പ് തരും. ഇവിടെ ആരും കിട്ടുന്നില്ല. ഇപ്പൊ നമ്മൾ പറയുന്നു മുല്ലപ്പെരിയാർ തുറന്നിട്ടാണ് പ്രളയം ഉണ്ടായത്. തമിഴിനെ തോൽപ്പിക്കാൻ എന്റെ നേർക്ക് വരുന്ന ആക്രമണം വഴിതിരിച്ചു വിടാനായിട്ട് ഭാരതവും കേരളവും വേറെയാണെന്ന് പ്രചരിപ്പിക്കുക. അതല്ല തമിഴന്മാർ പാണ്ഡികൾ എന്ന് പുച്ഛത്തോടെ പറഞ്ഞിട്ട് അവരെ പരിഹസിക്കാൻ നോക്കുക, അവരെ നോക്കി ചേർക്കുക. അവരെ നേരത്തെ കാലത്ത് കലയെ കൂട്ടി പറഞ്ഞ് നമ്മളാണ് സുപ്രീം കോടതിയിൽ പോയിട്ട് തമിഴ്നാടിനെ ഫോഴ്സ് ചെയ്ത് 139 അടിയിൽ കൊണ്ടുവരണം. 141 നിൽക്കുന്നവരാണ്. 139 അടിയിൽ കൊണ്ടുവരാനായിട്ട് സുപ്രീം കോടതിയിൽ നമ്മൾ വഴക്കുണ്ടാക്കി. തമിഴ്നാട് പറഞ്ഞത് അവരാണെന്ന് ഞങ്ങൾ ചെയ്യില്ല. സുപ്രീം കോടതി പറഞ്ഞിട്ടോ അവരുടെ മനസ്സമാധാനത്തിൽ കാരണം ചെയ്തു കൊടുക്കുക, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. അവരുടെ പരിഭ്രാന്തിമാരുണ്ട്. ഓ തമിഴ്നാട് ഇത് വളർത്തും ഇല്ല അവർ കുറച്ചു എന്നാലും വെള്ളം തുറന്നിട്ടുണ്ടേ അവർ കുറയ്ക്കും. ഇപ്പൊ നമ്മൾ പറയുന്നത് അവർ തുറന്നിട്ടുകൊണ്ടാണ് നമുക്ക് പ്രളയം ഉണ്ടായത്, തുറന്നു പിടിച്ചത് നമ്മൾ വരെ. ഇതുപോലെയുള്ള മണ്ഡലങ്ങൾ മഹാഭാഗങ്ങൾ മുഴുവൻ ശേഖരിച്ചിട്ട് തമിഴ്നാട്ടിലെ കർണാടകയിലെ നരേന്ദ്രമോദിയിലേക്ക് തലയിൽ കുറ്റ അത് മറക്കില്ല. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ നിങ്ങളെ എൻ്റെ പ്രോഗ്രാമിനോട് ഒരു ഡാം എന്താണെന്നും അതെപ്പോൾ തുറക്കുമെന്നും എങ്ങനെ പലപ്പോൾ അറിയില്ല. കാര്യം വെള്ളം കയറി നിൽക്കുന്ന ഒരു കട ആലോചിക്കുക, ഷട്ടറിൻ്റെ കട. ആ ഷട്ടർ നമ്മൾ തുറക്കുമ്പോൾ അതിൻ്റെ അടിയിലൂടെ വെള്ളം തുടങ്ങിക്കുകയും അകത്തെ വെള്ളത്തിൻ്റെ കയറി കുറയുകയും ചെയ്യും. ഇതുപോലെയാണ് ഡാം തുറക്കുന്നത്. അതാണ് ഷട്ടർ തുറക്കുക, ഷട്ടർ തുറക്കുക. ഷട്ടർ കൂടുതൽ തുറക്കുമ്പോൾ കൂടുതൽ വെള്ളത്തിലേക്കാണ് ലെവൽ കുറയും. ഷട്ടർ നമ്മൾ താഴ്ത്തുന്നതും അപ്പുറത്തുകൂടെ മഴവെള്ളം നിന്നറിയും ലെവൽ കൂടിക്കൂടും. ഇത്ര സിമ്പിളായ ഒരു കാര്യം ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുക. പത്രക്കാർക്ക് വേണ്ടി ഷട്ടർ തുറക്കാൻ പറ്റില്ല എന്തും ഞാൻ ഉത്തരവാദിത്തരാക്കി കാണിച്ചു. എന്നിട്ട് നമ്മളെല്ലാം കഷ്ടപ്പെട്ടു. ഞാൻ എല്ലാം നേരത്തെ പറയാതിരുന്നത് നമ്മൾ ഒരു ദിവസം 10 പ്രതികാരം ചപ്പാത്തി ഉണ്ടാക്കുന്ന പോവുകയാണ്. എത്ര അമ്മമാരെ ഞാൻ കണ്ടിട്ടിരിക്കുക, കലയിൽ ചൂടുകൊണ്ട് അടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അടുക്കാറില്ല. ഞാൻ പിന്നെ അവരുടെ സൂത്രത്തിൽ ഇങ്ങനെ കൊന്ന് നിന്ന് ഡാൻസ് കഴിഞ്ഞിട്ട് ഞാൻ മൂന്നാർ ഒഴിവിട്ടു. ചൂട് സൈക്കിളിൽ അത്രയും ചപ്പാത്തി നിസ്സാരം കഴിക്കണം. അപ്പോൾ അത്രയധികം മനുഷ്യരെ ബുദ്ധിമുട്ടി അങ്ങനെ സഹായിക്കുമ്പോൾ ഇത് ആ സമയം പറഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഇന്ന് കാര്യം കോടതിയിലെത്തി, കോടതിയിൽ ബോധ്യമായി, നോട്ടീസ് അയച്ച് 12-ാം തീയതി പോസ്റ്റ് ചെയ്തു. കോടതിയുടെ കാര്യമാണ് ഭക്ഷ്യത്തിലെടുക്കുന്നത്. പക്ഷേ ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് സിവിലായി ക്രിമിനലായി ഇവർക്കെതിരെ നടപടിയെടുക്കണം. ഇത് ഉത്തരവാദിത്തം മന്ത്രിയായാലും ചീഫ് എഞ്ചിനീയറായാലും ആരായാലും അത് ചെയ്യേണ്ടത് തന്നെ. അതിനുവേണ്ടി കോടതിയിൽ നമ്മൾ 10-11 വർഷം പിന്നീട് പോകും. എന്നാലും ഇത് വിടാൻ പാടില്ല. സത്യത്തിൽ ഒരു പ്രളയം കാണിച്ച് കേരളത്തെ ജനങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും അതിലൂടെ പണം തട്ടിയെടുക്കുകയും ചെയ്യുന്ന ഒരു ഒരു ദുഷ്ട മനസ്സ് ആർക്കൊക്കെയോ ഉണ്ട് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലായി ഈ കുറേ ദിവസങ്ങളായിട്ടുള്ള കർണാടകത്തിൻ്റെ പെരുമാറ്റം. അതിലുള്ള എൻ്റെ പ്രതിഷേധമാണ് നിസ്സഹായം അവസാന കാർഷിക കോടതിയാണല്ല. അപ്പോൾ ആ പ്രതിഷേധം എനിക്ക് ആകെ നിർവഹിക്കാവുന്നത് കോടതി കഴിഞ്ഞാണ്. അതുകൊണ്ട് ഞാൻ കോടതിയിൽ പോവുകയും ആദ്യത്തെ യുദ്ധം ജയിക്കുകയും ചെയ്തു. ഇത് നിങ്ങളുടെ നിങ്ങളുടെ അനുഗ്രഹാശസ്സികളും ഉണ്ടാവണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.